ഈശോ പലപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുക. ഇതൊരു മെറ്റഫറാണ്. പലപ്പോഴും ഇതിൻ്റെ അർത്ഥം നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരാകുക, കുഞ്ഞുങ്ങളെപ്പോലെ മറ്റുള്ളവരെ ആശ്രയിക്കുക, കുഞ്ഞുങ്ങളെപ്പോലെ ചെറുതാകുക. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് ഇത് പറയുന്നത്. ശിഷ്യർ ചോദിക്കുന്നത് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉന്നം ഭാവിയിലേക്കാണ്. സ്വർഗരാജ്യം, ഭാവി, അവിടെ വലിയവൻ ആരാണ്? ഈശോ എന്താ അവരോട് പറയുന്നത്? നിങ്ങൾ മനസ്സ് മാറുവിൻ. മനസ്സ് മാറുക, എവിടെ നിന്ന്? ഭാവിയിൽ നിന്നും മനസ്സിനെ ഒന്ന് മാറ്റിപ്പിടിക്കുക, എന്നിട്ട് ശിശുവിനെ പോലെ ഈ മോമെൻറ്റിലേക്ക്, ഈ നിമിഷത്തിലേക്ക് വരിക. കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിക്കേ, അവരുടെ പ്രത്യേകത എന്താ? അവർ ജീവിക്കുന്നത് ഈ പ്രസൻറ്റ് മോമെൻറ്റിലാണ്, ഈ നിമിഷത്തിലാണ്. ഇപ്പോഴത്തെ സന്തോഷം, ഇപ്പോഴത്തെ സങ്കടം, ഇപ്പോഴത്തെ ആവശ്യം, ഈശോ ആവശ്യപ്പെടുന്നത് ഇത്തരം ഒരു മനസ്സിൻ്റെ മാറ്റമാണ്, ഒരു ഷിഫ്റ്റാണ്. ഭാവിയിൽ നിന്ന് മാത്രമല്ല, ഭൂതകാലത്തിൽ നിന്നും, മെമ്മറിയിലെ നമ്മുടെ ഓർമ്മകളിൽ നിന്നും, ഓർമ്മകളിലെ മുറിവുകളിൽ നിന്നും ഈ പ്രസൻറ്റ് മോമെൻറ്റിലേക്ക് മനസ്സിനെ മാറ്റിപ്പിടിക്കാനാണ് ഈശോ ആവശ്യപ്പെടുന്നത്. കുഞ്ഞുങ്ങളെ പോലെ അതുവിൽ. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ഈശോ പറയുന്നത് ശിശുക്കളെ പോലെ ചെറുതാകുന്നില്ല എങ്കിൽ ഇതൊരു ചെറുതാകല. ഭാവിയിൽ നിന്നും ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും മാറി മനസ്സ് ഈ പ്രസൻറ്റ് മോമെൻറ്റിലേക്ക് ചെറുതാകുക. ഈ ചെറുതാകലിലൂടെ സംഭവിക്കുന്നത് ഈ മോമെൻറ്റിലെ എൻ്റെ ജീവൻ അതിൻ്റെ നിറവിലേക്ക് വളരുന്നു, അതിൻ്റെ മികവിലേക്ക് വരുന്നു, അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നു. യഥാർത്ഥത്തിൽ ഇത് തന്നെയല്ലേ ദൈവരാജ്യം? ഇത് തന്നെയല്ലേ ദൈവസാന്നിധ്യം? ഇതല്ലേ ദൈവികത എന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ ഈശോ എന്ന് പറയുന്നത് ദൈവരാജ്യത്തിലാകാനുള്ള വഴി ഭാവിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഭൂതകാലത്തിൻ്റെ മുറിവുകളിൽ നിന്നും മനസ്സിനെ മാറ്റി ഈ പ്രസൻറ്റ് മോമെൻറ്റിലേക്ക് ചെറുതാകുക. അതിലൂടെയാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ ആകുന്നത്.